6,320 ആണ് കേട്ടോ എക്സ്പ്രസിന്റെ ബേക്ക് ഷോക്കിന്റെ റേറ്റ്. ഇതാണ് ഷോക്ക്. എന്നിട്ട് ചൂടാക്കണ കേട്ടാ, പരിപാടി അപ്പതാ കഴിഞ്ഞിട്ടുണ്ട്. ചൂടായാലും കിളമ്പാൻ പാടായിരിക്കും അല്ലേ. ഷോക്ക് കൊടുത്തിട്ട് അപ്പൊ സെറ്റ് ചെയ്യാനിട്ട് പോവാൻ കേട്ടാ. സസ്പെൻഷന്റെ ഫീൽ അറിയണമെങ്കിൽ വണ്ടി ഓടിച്ചു നോക്കണം. കുറച്ചു നേരം ഓടിച്ചു നോക്കിയിട്ട് ഇതിന്റെ ഫീൽ എങ്ങനെ നോക്കാം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്യൂക്ക് മച്ചാനെയും കൊണ്ടാണ് വന്നിട്ടുള്ള. ഒരുപാട് ആളെ നമ്മൾ ഡ്യൂക്കിനെ പുറത്തോട്ടാക്കിയിട്ടാ. ഞാൻ ഇറക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളതാ. കൂടുതലും ഇപ്പൊ എക്സ്പ്രസിന്റെ വീഡിയോസ് ആയി പോകുന്നുണ്ട്. ഓഫ് റോഡ് വീഡിയോ, പിന്നെ അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്യൂക്കിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മൾ ഡബ്ല്യു പി എപെക്സിന്റെ ബേക്ക് ഷോക്ക് ഈ ഇടയ്ക്കാണ് മാറിയത്. ഏകദേശം 2 മാസം അടുപ്പിച്ച് മാത്രമേ ആയിട്ടുള്ളായിരുന്നു കേട്ടോ. ഒരു ബേക്ക് ഷോക്ക് മാറിയിട്ട് ഷോക്കിന് ഇപ്പോഴും പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാനായിട്ട് ഞാൻ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാണ്ട് പോവുകയാണ്. നമ്മൾ ഹീറോ എക്സ്പ്രസിന്റെ ബേക്ക് ഷോക്കാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബോക്സ് പീസ് ആയതുകൊണ്ട് ഇതൊരു പുതിയ ഷോക്ക് ആയിരിക്കുമെന്നല്ലേ. പക്ഷെ അല്ല, നമ്മളെ മേഘനാഥ് ഉപയോഗിച്ച ബേക്ക് ഷോക്കാണ് കേട്ടോ. കംപ്ലൈന്റ് ആയ പീസാണ്. ഇതാണ് ഷോക്ക്. എക്സ്പ്രസിന്റെ സ്റ്റോക്ക് റാലിയുടെ അല്ല, നോർമൽ എക്സ്പ്രസിന്റെ ഷോക്കാണ് കേട്ടോ. ഇതിന് ഹൈറ്റ് വ്യത്യാസം ഉണ്ടാന്ന് ഇളക്കി നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ റേറ്റ് വരുന്നത് 6,320 ആണ് കേട്ടോ. എക്സ്പ്രസിന്റെ ബേക്ക് ഷോക്കിന്റെ റേറ്റ് തോന്നണം. റാലിയുടെ ബേക്ക് ഷോക്കിന് ഏകദേശം 8 രൂപ അടുപ്പിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ നമ്മളെ 390 സ്റ്റോക്ക് ഷോക്കിനും എക്സ്പ്രസിന്റെ സ്റ്റോക്ക് ഷോക്കിനും ഏകദേശം സെയിം പ്രൈസ് ആണ് കേട്ടോ. സെയിം പ്രൈസ് എന്ന് വെച്ചാൽ ഇത് 6,200 എത്ര ആയിരുന്നു വാങ്ങിച്ച സമയത്ത്, ഇതിനും ആ സെയിം പ്രൈസ് തന്നെയാണ്. എക്സ്പ്രസിലെ ഏറ്റവും കൂടുതൽ റേറ്റ് കൂടിയ ഒരു പോർഷനാണ് ഈ ഒരു ബേക്ക് ഷോക്കും ഫ്രണ്ട് ഷോക്കും. അതിന്റെ എന്ന് വെച്ചാൽ ആ വണ്ടിക്ക് ആ രണ്ട് സംഭവം മാത്രമേ ഉള്ളൂ, വേറെ എഞ്ചിൻ ബേസ് ഒന്നും പറയാനായിട്ടൊന്നുമില്ല. ഫുൾ ലാസ്റ്റ് കൂടെ ആണ്. അപ്പം അപ്പാട് അടിപൊളിയായിട്ടുള്ള സാധനം ഈ ഒരു ബേക്ക് ഷോക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു എക്സ്പ്രസിന്റെ ഷോക്ക് നമ്മൾ ഡ്യൂക്കിൽ സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പായിട്ട് ഇത് കംപ്ലൈന്റ് ആയ ഷോക്കാണ്, നല്ല അടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശരിയാക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ആദ്യം എടുക്കാനായിട്ട് പോകണം. അപ്പൊ അത് ശരിയാക്കാനായിട്ട് ഒത്തും കൂടി ഈ ഒരു ഷോക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം അവിടെ പോവുകയാണ്. സമയം ഇപ്പൊ രാവിലെ 11:30 ആയിട്ടുണ്ട്, നല്ല വെയിലാണ്. അതുകൊണ്ട് ഞാൻ തണലൊക്കെ ഇങ്ങോട്ടൊന്ന് ഇൻട്രോ എടുക്കാനായിട്ട് വന്നേ കേട്ടോ. അപ്പൊ ആദ്യം പോയി നമുക്ക് ഷോക്ക് റെഡിയാക്കാം, എന്നിട്ട് നമുക്ക് വണ്ടി ഇൻസ്റ്റാൾ ചെയ്യാം. ഡാർട്ട് ഫിറ്റ് ആവില്ലെന്ന് എനിക്കറിയത്തില്ല. അഡ്വഞ്ചർ 390 250 ലൊക്കെ ഡാർട്ട് ഫിറ്റ് ആണ്, വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട കേട്ടോ. പക്ഷെ ഡ്യൂക്കിൽ സെറ്റ് ആവണം. അഡ്വഞ്ചറിലും ഈ സെയിം ഷോക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഹൈറ്റ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് സെറ്റ് ആവണം, റെഡിയാക്കിയിട്ട് കാണാം. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ആണ് ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് പള്ളിപ്പുറത്താണ്. പള്ളിപ്പുറത്ത് 4 കിലോമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏകദേശം നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കട, കുമാർ ഷോക്കപ്സ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ ഷോക്കപ്സറിന്റെ. അപ്പൊ ഷോക്കപ്സർ പണിയുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റുമോ, എന്തോ പുള്ളി കാണിച്ചോളൂ എന്ന് അറിയത്തില്ല. ഹായ് ചേട്ടാ. ചേട്ടാ മൈറ്റ് ചേട്ടാ, ഹായ് ഹായ്. ഒരു വീഡിയോ എടുത്തോട്ടാ, കുഴപ്പമില്ലല്ലോ. എനിക്ക് മറ്റേ എക്സ്പ്രസിന്റെ ഷോക്ക് ഞാൻ വിളിച്ചായിരുന്നു. ആ ഇതേ അതിൻ്റെതാ എക്സ്പ്രസ് തന്നെ അല്ലേ. ഇത് എത്ര സമയം എടുക്കും, വെയിറ്റ് ചെയ്താൽ പോരേ. അതെയല്ലേ, ഓക്കെ. അപ്പം ഇത് മൊത്തം നമ്മുടെ ഷോക്കപ്സറും കാര്യങ്ങളൊക്കെ. ഇത് കാറിൻ്റെ ചെയ്യും കേട്ടോ. അവിടെ കാറിൻ്റെയും ബൈക്കിൻ്റെയും എല്ലാത്തിൻ്റെയും ഷോക്ക് ഇവിടെ റെഡിയാക്കുന്നതാണ്. ഇതിന് വാറൻ്റി അല്ലേ വരുന്നുണ്ടോ? 6 മാസം വാറൻ്റി അല്ലേ. ഓ പൊളി. അപ്പോൾ ഷോക്കപ്സർ റെഡിയാക്കുന്നതിന് 6 മാസം വാറൻ്റി വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഷോക്കപ്സർ അഴിച്ചു കൊടുക്കാം. ചെയ്യുന്നെങ്കിലും കാണിച്ചുതരാം. നമ്മളെ ഷോക്കിൻ്റെ വർക്ക് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ടൂളും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ചൂടാക്കണം കേട്ടോ. ഇളക്കി എടുക്കാൻ പറ്റൂലേ, ചൂടാക്കിയുള്ള പോലെ. ഓക്കെ ഓക്കെ ഓക്കെ. ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഈ ടോപ്പിലെ ഭാഗം ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പൊ അതാണ് ഇനി അടുത്ത് ചെയ്യാനായിട്ട് പോകണത്. ചൂടായാലും കിളമ്പാൻ പാടായിരിക്കും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പരിപാടിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. പോസ്റ്റ് ആവില്ല. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്, ചേട്ടാ വച്ചിട്ട് പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച. പക്ഷേ വർക്ക് ഒരുപാടുണ്ട്. ആ ചാക്കിനകത്ത് ഫുള്ള് ഷോക്കപ്സും കാര്യങ്ങളൊക്കെയാണ്. ചേട്ടാ നമുക്ക് പറഞ്ഞ വേണേ അപ്പോഴേ ഷോക്കപ്സർ എടുത്ത് കൊടുത്ത് ഇതാ പാടി തുടങ്ങി വേണം. നമ്മളെ ഷോക്കപ്സിന് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പം ഇതാണ് അതിൻ്റെ സംഭവം. ഇത് ലീക്ക് അവിടെ ഇവിടെ നിന്നാണ് ആവുന്ന ലീക്ക്. ടോപ്പി ആണല്ലേ. ഓക്കെ, അതപ്പോൾ സീല് പുതിയതിടോ? അത് എല്ലാത്തിൻ്റെ സീല് ഇപ്പോൾ ഉണ്ട്. അപ്പം ഓക്കെ, ഇപ്പം പുതിയ സീലാണ്. അപ്പം എൻ്റെ തിടാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. ഈ ഷോക്കപ്സർ ഇങ്ങനെ വർക്കാവും ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടാ. അപ്പം അത് അടിച്ചളക്കി.
ഇതാണ് നമ്മൾ ഇടാൻ പോണ പുതിയ സീല് കേട്ടാ. ഇത് എവിടെ നിന്ന് ഷോറൂമിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും? ഇതിന്റെ സീല് വെളിയിൽ കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ പുതിയ സീലൊക്കെ ഇട്ട് സംഭവം അടച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹൈഡ്രോളിക് ഓയിലൊക്കെ തിരിച്ച് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒഴിക്കുന്ന നേരത്തിൽ അവിടെ ഇല്ലായിരുന്നു, അപ്പൊ തിരിച്ച് ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം എല്ലാം സെറ്റായി ക്ലീൻ ആക്കി എല്ലാം വെച്ചേക്കാണ്. ഇനിയിപ്പോ ഇളക്കിയത് പോലെ വീണ്ടും ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോയാ കേട്ടോ. ഇനിയിപ്പോ ഫുൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടിയിൽ വെച്ച് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ കേട്ടോ. വണ്ടി ഇത് അപ്പുറത്ത് മാറ്റി വെച്ചേക്കാണ്, അപ്പം ഇവിടെ നിന്ന് വെയിലായിട്ട് അവന് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഷോക്ക് ബൂസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ ഫീലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു സ്പേസർ സംഭവം മാറാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ റാലിയുടെ കുറ്റിയൊക്കെ വാങ്ങിച്ചിട്ടാ കുറച്ചുകൂടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും കേട്ടോ. ഇത് മാത്രം എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ നോക്കിയോ. കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് ഹൈറ്റ് കൂടിയ ഈ ഒരു സംഭവം ഇട്ടാ റാലിയുടെ അത്രയും ഹൈറ്റ് നിങ്ങൾക്ക് ആവും. വെറുതെ റാലിയുടെ ഷോക്ക് ഒബ്സർ മാത്രം വാങ്ങണ്ട, ഇത് മാത്രം അറിയാതെ കേട്ടാ. ഓക്കെ, അപ്പം നമുക്കിനി തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അതാ മാറ്റി വെച്ചാൽ ഇതൊന്നും ക്ലീൻ ചെയ്തില്ല. ഇനിയിപ്പോൾ അടുത്ത ഇതൊക്കെയാണ് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. വേറെ വർക്ക് ഉണ്ടായിരുന്നതാ, വേറെ ഒരു എക്സ്പ്രസിൻ്റെ ഷോക്ക് ഇവിടെ കറക്റ്റ്ലി ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ വന്നപ്പം അത് നിർത്തി വെച്ചിട്ട് എൻ്റെ ചെയ്തുകൊണ്ടിരിക്കാനട്ടാ സെറ്റ് ചെയ്യട്ടെ. ആ പരിപാടി അപ്പം അതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വന്നതിന് ശേഷം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ, ഒരു മണിക്കൂറാണ് ചേട്ടൻ പറയണം. പക്ഷേ എൻ്റെ സാധനം സെറ്റ് ചെയ്യാനായിട്ട് ഇനി ഒരു മണിക്കൂർ മാത്രമേ ഇവിടെ എടുത്തോളൂ കേട്ടോ. പക്ഷേ ഒരു മണിക്കൂറല്ല, മുക്കാൽ മണിക്കൂർ. അപ്പം അതാ പടപട തിളങ്ങും നിണക്കാക്കിയിട്ടുണ്ട്, സംഭവം ക്ലീൻ ആക്കിയിട്ട്. ഇത്ര എളുപ്പമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം ഷോക്ക് കൊടുത്തോണ്ട് അപ്പം സെറ്റ് ചെയ്യാനായിട്ട് പോയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വെയിലായതുകൊണ്ട് നമ്മൾ ഈ സ്കൂളിൻ്റെ സൈഡിലായിട്ട് വെച്ച് നമ്മളിതിൻ്റെ ഷോക്ക് ഒബ്സർ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു ഷോക്ക് വണ്ടി സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ അറിയാനായിട്ട്. നമ്മൾ എക്സ്പ്രസിൻ്റെ ആ ഒരു സോക്ക് പീസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് കിട്ടണമെങ്കിൽ പിന്നെ പോളിയായിരിക്കും. അത് മാത്രമല്ല ഹൈറ്റും കൂടെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീപ്പൊരി ആവും. ഹൈറ്റ് ദിവസം ചെക്ക് ചെയ്ത് നോക്കിയേട്ടാ, സെയിമാണ്. സെയിമാണല്ലേ, വ്യത്യാസം കൂടുതലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ കഴിച്ച് നമ്മളെ ഷോക്ക് ഒബ്സർ ഇതാ അപ്പൊ റെഡി ആക്കി വണ്ടിയിൽ ഇൻസ്റ്റാളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചാൽ റെഡി വണ്ടിയിൽ സെറ്റ് ആവത്തില്ലെന്നാണ് ആ ജസ്റ്റ് സംശയിച്ച. പക്ഷെ ഹൈറ്റും കാര്യങ്ങളൊക്കെ സെയിം ആയതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. സംഭവം അടിപൊളിയായിട്ട് നമുക്ക് ഡയറക്റ്റ് സെറ്റാണ്, വേറെ ഒരു പണിയില്ല, ഡയറക്റ്റ് സെറ്റാണ്. ഡ്യൂക്കിന്റെ ഷോക്ക് ഒബ്സർ എങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹൈറ്റിന്റെ കേസിൽ ഒരു അര സെന്റിമീറ്റർ മാത്രമേ കൂടുതൽ നമ്മളെ എക്സ്പ്രസിന്റെ ഷോക്കിലായിട്ട് ഉള്ളൂ കേട്ടോ. ഒരു അര സെന്റിമീറ്റർ മാത്രം, ബാക്കിയെല്ലാം സെയിം ആണ്. ഹൈറ്റ് കുറച്ച് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സസ്പെൻഷന്റെ ഫീൽ അറിയണമെങ്കിൽ വണ്ടി ഓടിച്ചു നോക്കണം. കുറച്ചു നേരം ഓടിച്ചു നോക്കിയിട്ട് ഇതിന്റെ ഫീൽ എങ്ങനെ നോക്കാം. അപ്പം താങ്ക് യു ചേട്ടാ. അപ്പം ഷോക്ക് ഒബ്സറും കാര്യങ്ങളൊക്കെ ഇതേപോലെ വർക്ക് കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നമ്മളെ കുമാർ ഷോക്ക് ഒബ്സർ നമ്മളെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പുതിയ ഷോക്ക് ഒബ്സർ എടുക്കുന്നതിൻ്റെ പകുതിൻ്റെ പകുതി പൈസ പോലും ആവുന്നില്ല കേട്ടോ ഈ ഒരു സസ്പെൻഷൻ റെഡിയാക്കി ഇറക്കാനായിട്ട്. മോനെ പോളി സീൻ. അപ്പം ഈ റോഡ് ഓടിക്കുമ്പോൾ എനിക്ക് വലിയ ഫീലായിട്ടൊന്നും തോന്നുന്നില്ല. സാധാരണക്ക് തോന്നും നമുക്ക് നല്ല കട്ടറുള്ള റോഡൊക്കെ പിടിച്ചിട്ട് ഓടിച്ച് നോക്കിട്ട് എങ്ങനെയാണ് നോക്കാം ഗായ്സ്. ഓക്കെ, അപ്പൊ ഗായ്സ് ഗായത്രി മോള് കൊണ്ട് കേട്ടോ. അതാ അച്ചുക്കിട്ട് കിടന്ന് ഓരോക്കെ ആയിപ്പോയി. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് നമ്മളെ കിഗു എന്ന് പറഞ്ഞ മച്ചാന്റെ മോളെ ബർത്ത്ഡേ ആണ്. വീട്ടിൽ നിന്ന് 75 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു മുക്കാൽ ഭാഗം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷോക്ക് കയറ്റിയതിന്റെ എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് വണ്ടി ഇപ്പൊ നിർത്തി വൈൻഡപ്പ് ആക്കാൻ പോകുന്നത്. സമയം ഇപ്പം 7 മണി ആവാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് വൈഡി വൈൻഡപ്പ് ആകാൻ നേടിച്ചു. അപ്പൊ ഒറ്റയ്ക്ക് ഓടിച്ചപ്പോൾ എനിക്ക് വലിയ ഡിഫറൻസ് തോന്നിയില്ല, എന്നാലും സ്റ്റോക്കിനും കാല് നല്ല ഡിഫറൻസ് തോന്നിയിട്ട. പക്ഷേ പിന്നീട് വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഒക്കെ ഒരു അടിപൊളി ആയത്. വെച്ചാൽ ഒരു കട്ടറും ഒരു ഹമ്പൊക്കെ കയറി ഇറങ്ങുമ്പോൾ എക്സ്പ്രസിൻ്റെ റാലിയുടെ അത്ര ഫീൽ നമുക്ക് നോർമൽ എക്സ്പ്രസിൻ്റെ ഷോക്ക് കയറ്റുമ്പോൾ കിട്ടത്തില്ല. എങ്കിലും സ്റ്റോക്ക് ഡ്യൂക്കിൻ്റെ കാലും അട്ടിപൊളി ഒരു സോഫ്റ്റ് ഒരു ഷോക്കാണ് നമ്മളെ എക്സ്പ്രസിൻ്റെ ഈ ഷോക്ക് കേട്ടോ. ഡാറ്റ സെറ്റാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. ഇവിടെ നല്ല ഇതുണ്ട്, നമുക്ക് വണ്ടി ഓടിക്കാം. അച്ചുക്കുട്ടി ഗായത്രി ഓക്കെ അല്ലേ? എന്തായാലും എനിക്ക് സാധനം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ കളറായാലും ആ റെഡ് കളർ ഇരിക്കുന്നുണ്ട്, കാണാനും അടിപൊളിയാണ്. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കട്ടറിലൊക്കെ ചാടി ഇറങ്ങുമ്പോൾ ഒരു ബേക്ക് ഭാഗത്ത് ഒരു അടിയുണ്ട്. നമ്മൾ സ്റ്റോക്ക് ഡ്യൂക്കിന് എനിക്ക് കിട്ടുന്നുണ്ട്, പുതിയത് മാറിയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ടക്ക് ടക്ക് എന്നൊരു അടിയുണ്ട്, ആരടി ഇപ്പം ഇതിൻ്റെ അത് കിട്ടുന്നില്ല. അതാണ് ഈ ഒരു ഷോക്ക് കയറ്റാൻ തന്നെ മെയിൻ കാരണം. നല്ല ഷോക്ക് ഇരുന്നിട്ട് പഴയ ഷോക്ക് പണി കയറ്റിയതിൻ്റെ കാരണം കേട്ടോ. അപ്പം ഇതേപോലത്തെ അടിച്ചോയി ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മളെ എന്താണ് കുമാർ ഷോക്ക് ഒബ്സറിൽ കൊണ്ടുപോയി വർക്കാക്കിപ്പിച്ച് എടുക്കാം, വെറുതെ പൈസ കളയണ്ട. അപ്പം എൻ്റെ ഡ്യൂക്കിൻ്റെ ഷോക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം.
അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അടിച്ചു പോവാത്ത ഷോക്കാണ്, പുതിയ ഷോക്കാണ്, എൻ്റെ ആഗ്രഹം കണ്ട എക്സ്പ്രസിൻ്റെ ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ആ ഷോക്ക് വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ അത് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നമ്മൾ ഷോക്കപ്സിൻ്റെ ഷോപ്പിൽ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ട്രിവാൻഡ്രം സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഷോപ്പിൻ്റെ വീഡിയോ ആയിരുന്നു. ഡ്യൂക്കിൽ നമ്മൾ എക്സ്പ്രസിൻ്റെ ഷോക്ക് കയറ്റാൻ പറ്റുമെന്നും ഒരു സംശയമുള്ളൊരു സംഭവമല്ലായിരുന്നു. ഞാൻ യൂട്യൂബ് ഒരുപാട് തെപ്പി വെക്കി, ഡ്യൂക്കിൽ എക്സ്പ്രസിൻ്റെ ഷോക്ക് കയറ്റിയ ഒറ്റ വണ്ടി വിളി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനായിരിക്കും ഫസ്റ്റിൽ ചെയ്തതെന്നാണ് തോന്നുന്നത് എക്സ്പ്രസിൻ്റെ ഷോക്ക് കയറ്റിയത്. അപ്പം അതിൽ കയറ്റാൻ പറ്റും, അപ്പം ഡ്യൂക്കിലും കയറ്റാൻ പറ്റും. അപ്പം എന്തെങ്കിലും നമുക്ക് മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാൻ കഴിച്ചു അത് വരയ്ക്കും. ഗുഡ് ബൈ.